എസ് പി സുജിത്ദാസിന്റെ തൊപ്പി തെറിച്ചത് ഡി ജി പിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ. മലപ്പുറം എസ് പി ഓഫീസിൽ നിന്ന് സുജിത്ദാസ് എസ് പി ആയിരുന്ന കാലത്തെ വിശദാംശങ്ങൾ ഡി ജി പി ശേഖരിച്ചു. സുജിത്ദാസ് പുറത്തിറക്കിയ സർക്കുലറുകൾ, ഉത്തരവുകൾ, നടപടികൾ, എസ് പിയുടെ യാത്രാരേഖകൾ തുടങ്ങിയവയൊക്കെ പരിശോധിച്ചു. ലഭിച്ച വിവരങ്ങൾ ഡി ജി പി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതിനു പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി. കൂടുതൽ വിവരങ്ങൾ ആർ അനന്തകൃഷ്ണൻ നൽകും. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാവരും പരാതി പറഞ്ഞ് പ്രതിഷേധമറിയിച്ച് ഒടുവിൽ സസ്പെൻഡ് ചെയ്തു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഡി ജി പി പറയുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരുന്നു. സർക്കുലറുകൾ, രേഖകൾ ഇവയൊക്കെ പരിശോധിച്ച ശേഷം കുഴപ്പക്കാരനാണ് എന്ന് ഡി ജി പി തന്നെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി. എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. പി വി അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിക്കറ്റ് തെറിച്ചു. വലിയ ആരോപണ ബോംബാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊട്ടിക്കുന്നത്. അതിലെ ആദ്യ നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. മലപ്പുറം മുൻ എസ് പിയും പത്തനംതിട്ട മുൻ എസ് പിയുമായിരുന്ന സുജിത്ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെയാണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. നേരത്തെ ഈ സുജിത്ദാസും പി വി അൻവറും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതാണ് സുജിത്ദാസിനെതിരായ നടപടിക്ക് പ്രധാനമായും കാരണം. ആ ഫോൺ സംഭാഷണം പുറത്തു വന്ന ഉടൻ തന്നെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി നിശാന്തിനിയാണ് ആ അന്വേഷണം, വകുപ്പ് തല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ സുജിത്ദാസിന് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തി, പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി വേണമെന്നുള്ള ശുപാർശയും നൽകിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടും സുജിത്ദാസിനെതിരെ നടപടി ഉണ്ടായില്ല. പകരം സുജിത്ദാസിനെ പത്തനംതിട്ട ജില്ലാ എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. പോസ്റ്റിംഗ് ഇല്ലാതെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ശിക്ഷാ നടപടിയാണ് സ്വീകരിച്ചത്. പക്ഷേ അതിനു പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് അദ്ദേഹത്തിൻ്റെ രീതിയിലൊരു അന്വേഷണം, അതായത് മലപ്പുറം എസ് പി ആയിട്ടിരുന്ന കാലത്ത് സുജിത്ദാസ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പരിശോധിച്ചു. ഇൻ്റലിജൻസ് മുഖേനയും ഇപ്പോഴത്തെ മലപ്പുറം എസ് പി മുഖേനയും അന്നത്തെ ഫയലുകൾ എടുപ്പിച്ചു. പ്രധാനമായും സുജിത്ദാസ് പുറത്തിറക്കിയ സർക്കുലറുകൾ, ഉത്തരവുകൾ, സുജിത്ദാസിൻ്റെ ഡാൻസ് ഓഫിൻ്റെ പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു. ഒപ്പം സുജിത്ദാസിൻ്റെ യാത്രാരേഖകൾ പരിശോധിച്ചു. ആ കാലത്ത് സുജിത്ദാസ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെടുത്തിയുള്ള യാത്രകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് പരിശോധിച്ചിട്ടുണ്ടാകണം. അതും ഈ സുജിത്ദാസിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ സുജിത്ദാസിൻ്റെ ആളുകളായിട്ട് അവിടെ അറിയപ്പെട്ടിരുന്ന സി ഐമാരുടെയും എസ് ഐമാരുടെയും ഒക്കെ ഇപ്പോഴത്തെ വിവരങ്ങളും ശേഖരിച്ചു. അതിൽ പലരും ഈ പുതിയ എസ് പി വന്നതിന് ശേഷം ഇപ്പോൾ മണ്ണ് ക്വാറി മാഫിയകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിടുന്നവരാണെന്നും ഡി ജി പിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.